ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഫെബ്രുവരി 18 വിശുദ്ധ ശിമയോന്റെ നാമധേയ തിരുനാൾ. യേശുവിന്റെ രക്തബന്ധത്തിൽപ്പെട്ട ഒരാളായിരുന്നു വിശുദ്ധ ശിമയോൻ. അപ്പോസ്തലിക കാലഘട്ടത്തിന്റെ ആദ്യ നാളുകളിൽ തന്നെ അദ്ദേഹം രക്തസാക്ഷിത്വം വരിച്ചു. ക്രിയോഫാസിന്റെ മകനായിരുന്ന വിശുദ്ധ ശിമയോൻ അപ്പോസ്തലനായ യാക്കോബിന്റെ പിൻഗാമിയായും പിൽക്കാലത്ത് ജെറുസലേമിന്റെ മെത്രാനായും നാമാരോഹണം ചെയ്യപ്പെട്ടു എന്ന് പറയപ്പെടുന്നു. ഡ്രാജൻ ചക്രവർത്തിയുടെ കീഴിൽ ഗവർണറായിരുന്ന അറ്റിക്യൂസ് വിശുദ്ധനെ ഒരു ക്രിസ്ത്യാനിയും യേശുവുമായി രക്തബന്ധമുള്ളവനാണെന്നും പറഞ്ഞ് കുറ്റം ചുമത്തി തടവിലാക്കി. യേശുവിന്റെ മരണത്തിന് ശേഷം കുറച്ചു കാലത്തോളം ദാവീദിന്റെ പിൻഗാമികളായിട്ടുള്ള എല്ലാവരെയും പിടികൂടി തടവിലാക്കിയിരുന്നു. എല്ലാവിധത്തിലുള്ള പീഡനങ്ങൾക്കും ശേഷം രക്ഷകനെ വധിച്ചതുപോലെ വിശുദ്ധനെയും കുരിശിൽ തറച്ചു കൊന്നു. തന്റെ 120-ാമത്തെ വയസ്സിൽ ധൈര്യത്തോടും സന്തോഷത്തോടും കൂടിയാണ് കുരിശുമരണം ഏറ്റുവാങ്ങുന്നതെന്ന് അതിന് സാക്ഷ്യം വഹിച്ചവർ പ്രശംസിച്ചിട്ടുണ്ട്. 106 ഫെബ്രുവരി 18 വിശുദ്ധൻ രക്തസാക്ഷിത്വം വരിച്ചത്. ജെറുസലേമിനെ ഉപരോധിക്കുന്നതും നാശമാക്കുന്നതും ഈ വിശുദ്ധന്റെ മെത്രാൻ ഭരണ സമയത്താണ്. ക്രിസ്തീയ മതപീഡന കാലത്ത് ഒട്ടനേകം പീഡനങ്ങൾ സഹിച്ച വിശുദ്ധ ശിമയോന്റെ ജീവിതം നമുക്കൊരു മാതൃകയായിരിക്കട്ടെ. വിശ്വാസ ജീവിതത്തിൽ ഒരു മുതൽക്കൂട്ടായിരിക്കട്ടെ. ശുഭദിനം.